പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടി പഞ്ചായത്തിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തുന്നത്. പാമ്പാടി പഞ്ചായത്തിന്റെ ചരിത്രം ദീർഘകാലമായി കോൺഗ്രസിനോടൊപ്പമാണെങ്കിലും ഇപ്പോൾ അത് എൽ ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പുതുപ്പള്ളി മണ്ഡലം ചിന്തിക്കുക എന്നറിയാൻ ഓരോ പഞ്ചായത്തിലൂടെയും റിപ്പോർട്ടർ ടി വി നടത്തുന്ന യാത്ര തുടരുകയാണ്. ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഏറ്റവും ഒടുവിൽ വോട്ട് വഴി തെളിഞ്ഞിരിക്കുന്നു പുതുപ്പള്ളിയിലേക്ക് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ സായാഹ്ന ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം മുതിർന്ന നേതാവുമായ അഡ്വക്കേറ്റ് വി ജയപ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ ഡി സി സി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കുഞ്ഞു പുതുശ്ശേരി നമുക്കൊപ്പമുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബി രാധാകൃഷ്ണ മേനനും നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ഉണ്ടാവും. 37 വയസ്സുകാരനായ ചാണ്ടിയുമനെ 33 വയസ്സുകാരനായ ജയിക്ക് നേരിടുമ്പോൾ ബി ജെ പിയുടെ യുവരക്തം ആരാണ് എന്നത് ഒറ്റ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാ ചിത്രങ്ങളും തെളിയുന്നു, പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുന്നു. പുതുപ്പള്ളിയിലേക്കുള്ള വോട്ടു വഴി ഏതാണ്? പെരുന്ന വഴിയുള്ള വഴിയാണോ, വികസനം വഴിയുള്ള വഴിയാണോ, അതല്ല പുതുപ്പള്ളിയിലേക്ക് സഹതാപം വഴിയുള്ള വഴിയാണോ വോട്ടു വഴി എന്നാണ് ഈ സായാഹ്ന ചർച്ച പരിശോധിക്കുന്നത്. നമ്മൾ ആരംഭിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആദ്യം അഡ്വക്കേറ്റ് വി ജയപ്രകാശിൽ നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള വോട്ടു വഴി ഇന്ന് പെരുന്ന വഴി പോകുന്നത് കണ്ടു. പുതുപ്പള്ളിയിൽ താപമുണ്ട്, അത് രാഷ്ട്രീയ താപമാണ്, സഹതാപമല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങൾ തന്നെയാണ്. ഈ നാടിൻ്റെ വികസനം എന്ത്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് 53 വർഷം പ്രതിനിധീകരിച്ചു. ഈ 53 വർഷക്കാലത്തെ കണക്കെടുക്കുമ്പോൾ ഈ നാട് എവിടെ നിൽക്കുന്നു? പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് എന്തിനാണ് നിങ്ങൾ പെരുന്നേ പോയത്? എന്തിനാണ് സഭാ നേതാക്കന്മാരെ കാണാൻ പോയത്? നിങ്ങളുടെ സി പി എമ്മിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് എന്താണ്? ഈ സഭാ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പെരുന്നയിലെയോ എസ് എൻ ഡി പിയിലെയോ നേതാക്കന്മാരുമായിട്ടൊരു വോട്ട് കച്ചവടം നിങ്ങൾക്കില്ലല്ലോ, പിന്നെന്തിനാണ്? ഒരു വോട്ട് നായർക്കാണെങ്കിൽ പുതുപ്പള്ളിയിൽ വോട്ട്. ഒരു വോട്ട് കച്ചവടത്തിന്റെ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ നേതാക്കന്മാരെയും എല്ലാ പ്രമുഖരെയും സന്ദർശിക്കാറുണ്ട്. ഒപ്പം തന്നെ നാട്ടിൽ പെരുന്നേ പോയി ഈ സുകുമാരൻ നായരുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി? മിത്ത് ഗണപതി ആ ദോഷം തീർക്കാൻ വേണ്ടി പോയതല്ലേ? സത്യം പറഞ്ഞല്ല ഈ കാര്യം. ഞങ്ങളുടെ ഈ കാര്യത്തിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് സുവിദിതമാണ്. വിശ്വാസം സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിന്റെ പേരിൽ ശാസ്ത്രത്തെ വലിച്ചു താഴ്ത്തിടാനും പറ്റത്തില്ല. ശാസ്ത്രം പ്രധാനമാണ്. എല്ലാ വിശ്വാസം സംരക്ഷിക്കണം സി പി എമ്മിന്റെ നിലപാട്. പക്ഷേ എന്റെ ഒറ്റ ചോദ്യം, ഞാൻ അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീക്കർ ഷംസീർ പറഞ്ഞതിനെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാവരും വ്യത്യസ്ത കോണുകളിൽ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ നാമജപ യാത്ര നടത്താൻ വേണ്ടി നേതൃത്വം നൽകിയ ഈ എൻ എസ് എസിന്റെ പെരുന്നയിലെ സുകുമാരൻ നായരുടെ ഓഫീസിലേക്ക് എന്തിനാണ് ജയിക്ക് മത്സരം പോകുന്നത്? അത് എല്ലായിടത്തും പോകും, ഒരു സ്ഥലത്തല്ല. ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രമുഖരും കാണണം. സി പി എമ്മിന്റെ വോട്ട് മാത്രമല്ലോ സി പി എം ലഭിക്കേണ്ടത്, ജനങ്ങളുടെ ആകെ വോട്ട് വേണം. എല്ലാ പ്രമുഖന്മാരുടെ പിന്തുണ വോട്ട് വേണം അല്ലേ? എൻ എസ് എസിന്റെ വോട്ട് വേണ്ട ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അതിന് പെരുന്നേ പോണോ? പെരുന്നേന്നല്ല, എല്ലാ പ്രമുഖരെയും കാണണം, എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും കാണും, ജനങ്ങളെല്ലാം കാണുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലൊക്കെ കണ്ടെന്നിരിക്കും. അതിനൊന്നും ഒരു പുതിയ കാര്യമാണ്. ഇവിടെ സമുദായ ഇതൊന്നും ഞങ്ങളുടെ നിലപാടുകളെ പണയപ്പെടുത്തിക്കൊണ്ടല്ല, നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വ്യക്തികളെ കാണും. അല്ല, എങ്ങനെയാണ് നിങ്ങൾ ഇടതുപക്ഷത്തെ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്? പെരുന്നയിൽ പോയി സുകുമാരൻ നായരെ കണ്ട് പെരുന്നയിൽ നിന്ന് ഒരു സന്ദേശം, ഇതാ നിങ്ങൾ പുതുപ്പള്ളിക്ക് പെരുന്നയിൽ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എവിടൊക്കെ പോയെന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. എവിടൊക്കെ പോയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പെരുന്നയിൽ പോയോ വേറെ പോയിട്ടോ അറിയാം. പക്ഷേ ഞങ്ങളുടെ പൊതുനിലപാട് ഇതാണ്, എല്ലാവരെയും കാണേണ്ടതുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ സമൂഹത്തിൽ അംഗീകാരമുള്ള അതേസമയം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു ഇല്ല. അതിനപ്പുറത്തേക്ക് നിലപാട്, നിങ്ങളുടെ നിലപാട് വെള്ളം ചേർക്കുന്നു നോക്കിയാൽ മതി. നിങ്ങൾ നിലപാടാണ് പ്രശ്നം. നിലപാടിൽ വെള്ളം ചേർക്കുന്നു നോക്കിയാൽ മതി. ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു കച്ചടവുമില്ല, ഒരു വർത്തമാനവുമില്ല, ഒരു പോക്കുമില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, പറഞ്ഞ മറുപടി പറയാം. ഏതെങ്കിലും ഒരു വർഗീയ നേതാവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. സമുദായ നേതാക്കളുടെ അടുത്ത് പോകും, വർഗീയ നേതാക്കളുടെ അടുത്ത് പോകില്ല. സമുദായം വർഗീയവും തരം പോലെ നമ്മൾ വ്യാഖ്യാനിക്കും. സമുദായം യാഥാർത്ഥ്യമാണ്. സമുദായം നാട്ടിലൊക്കെ ഉണ്ട്, എല്ലാ സമൂഹത്തെപ്പെട്ട ഇവിടെ ഉള്ളവര്. പക്ഷേ വർഗീയതയുമായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. ഇതാണ് ഞങ്ങളുടെ സുവിധ നിലവാരം. ഓക്കേ, കുഞ്ഞുതോ നോക്കൂ, ഇത് പെരുന്നയിൽ പോയിട്ടുണ്ട്, സഹതാപ തരംഗത്തെ അതിജീവിക്കാൻ വേണ്ടി രാഷ്ട്രീയ വികസനം എന്നുള്ള അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കുഴപ്പത്തിലാവൂ? തീർച്ചയായും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞ 53 വർഷക്കാലമായി ഈ നാടിന് നൽകിയ സ്നേഹം,
ഈ നാടിന് നൽകിയ കരുതൽ ആയിരം മടങ്ങായി തിരിച്ചു വരും ഈ ഉപതെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണം, സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള ബഹുമാനനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പുതുപ്പള്ളിയിലേക്ക് മന്ത്രിമാരുടെ ഒഴുക്കുണ്ടാവില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് തന്നെ പരാജയത്തിൻ്റെ സമ്മതമാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. രണ്ടാമത്തെ കാര്യം, തൃക്കാക്കരയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഴുവൻ ദിവസവും ക്യാമ്പ് ചെയ്തു. സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും എൽ ഡി എഫിൻ്റെ 99 MLA എല്ലാം തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തിട്ട് ദയനീയമായ പരാജയമാണ് അവർക്കുണ്ടായത്. പക്ഷേ അതിനേക്കാൾ ഒരുപടി കൂടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം രൂക്ഷമായ വിലക്കയറ്റം, അതിരൂക്ഷമായ വിലക്കയറ്റം, പോലീസ് അഴിഞ്ഞാടുന്നു, അങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഈ മണ്ഡലത്തിൽ ചർച്ചയാകും എന്ന ഒരു പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടൊക്കെ കൂടിയല്ലേ ഒന്നുമില്ല, അതൊന്നുമില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാര് അതിനിവിടെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. സിഎംആറിൽ നിന്ന് ഒ സിയും ആർ സിയും ഐ കെയും പോട്ടെ, അത് ലീഗ. പക്ഷേ ആർ സിയും ഒ സിയും വാങ്ങിയതിന്റെ റെസിപ്റ്റ് എവിടെ? തീർച്ചയായും റെസിപ്റ്റ് ഹാജരാക്കേണ്ട സമയം, അത് പാർട്ടി ഹാജരാക്കും. അതിന് ഞങ്ങൾ കങ്കലാപ്പ് ഒന്നുമില്ല. ഈ രാജ്യത്തെ ഏറ്റെടുക്കുന്നു തീർച്ചയായും. സിഎംആറിൽ നിന്ന് ഒ സിയും ആർ സിയും കൈപ്പറ്റിയ റെസിപ്റ്റ് ഞങ്ങളുടെ പാർട്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചു, പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാകും, ബാക്കി കാര്യങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം ഞാൻ പറയാം, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അത് CPM ആയിരുന്നാലും BJP ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഇനി അതിനേക്കാൾ ചെറിയ രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും, ആരിൽ നിന്നെങ്കിലും ഒക്കെ പണം പറ്റാതെ, ആരിൽ നിന്നെങ്കിലും ഒക്കെ സംഭാവന സ്വീകരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. പണം സ്വീകരിക്കുന്നതിന് അതിൻ്റെതായ വഴിയില്ലേ? പാർട്ടിയുടെ ഖജാനിക്ക് സ്വീകരിക്കാം, റെസിപ്റ്റ് കൊടുത്തിട്ട് സ്വീകരിക്കാം. ഇതൊന്നും അല്ലാതെ RC ഒ സിക്കും കാണുന്നവർക്കെല്ലാം ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് കൂട്ടായ നേതൃത്വമുള്ള ഒരു പ്രസ്ഥാനമാണ്. OC RC KS ഒക്കെ പണം വാങ്ങിയിട്ടുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ സാമ്പത്തികമുള്ളവരിൽ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും പണം വാങ്ങിക്കുന്നത് ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് മുതലാണ് CPM ഫണ്ട് നേതാവിനെ കൂടെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കട്ടെ. BJP നേതാവെ, അങ്ങയുടെ സ്ഥാനാർത്ഥി എവിടെ? BJP സ്ഥാനാർത്ഥി എവിടെ? ഒരു നിമിഷം സാർ പ്ലീസ്, ഒരു നിമിഷം ഞാൻ വരാം. നമ്മുടെ BJP നേതാവിനെ കൂടെ കേട്ടിട്ട് വരാം. പറഞ്ഞാട്ടെ ബിഷമേനോൻ, ഞാൻ വരുന്നു. അല്ലല്ല, രണ്ടാമത് നിങ്ങൾക്ക് തുറന്നു തരും രാധാകൃഷ്ണമേനോൻ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥിയെ BJP നാഷണൽ പാർട്ടിയാണ് ദേശീയ നേതൃത്വം യഥാസമയം പ്രഖ്യാപിക്കും. എന്ത് വരും? അല്ല, അത് ഉത്കണ്ഠപ്പെടണ്ട, യഥാസമയം വരും. നോമിനേഷൻ ഉണ്ടാവും. ഇരു മുന്നണിക്കും ബദലായി ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന തരത്തിലുള്ള മത്സരത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കും. കളിക്കും, BJP കണ്ടിരിക്കും. അതാണോ ഉദ്ദേശിച്ചത്? ഇരു മുന്നണിക്കും ബദലായ രാഷ്ട്രീയം പ്രചരണം ആരംഭിച്ചു. ഇവിടെ മണിച്ചന്റെ മാസപ്പടി മുതൽ ഇപ്പോ കർത്തായുടെ മാസപ്പടി വരെ കൈപ്പറ്റുന്നവരുടെ ലിസ്റ്റൊക്കെ വായിച്ചല്ലോ. അപ്പൊ കേരളത്തിലൊരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകം, ആ പ്രതീകം ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി യഥാസമയം ഇവിടെ പ്രഖ്യാപിക്കപ്പെടും. തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്? അത് യഥാസമയം പ്രഖ്യാപിക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോ
182 ബൂത്തുകളിലും ഞങ്ങൾ ബൂത്ത് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വാകത്താനം പഞ്ചായത്തിലെ ഒരു ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കാൻ പോയിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ ഈ നിയോജക മണ്ഡലത്തിലുടനീളം സമാരംഭിച്ചു കഴിഞ്ഞു. ഈ ജോർജ് കുര്യനെ പോലെയുള്ള സംസ്ഥാന നേതാക്കളുണ്ട്, ഒപ്പം തന്നെ ഹരിയുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നേതാക്കന്മാർ ലിജിൻ ബാബുവിനെ പോലുള്ളവരുണ്ട്. ഈ യുവരക്തം തന്നെ ആയിരിക്കും ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ പോകുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ഇവിടുത്തെ ഇന്നുവരെയുള്ള രാഷ്ട്രീയമൊക്കെ പരിശോധിച്ച് അതിന് ഉതകുന്ന ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ അവതരിപ്പിക്കും. കാരണം ഇതിനുശേഷം തൊട്ടടുത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോവുകയാണ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അടക്കം മുന്നിൽ കണ്ടുകൊണ്ട് അതിശക്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് പുതുപ്പള്ളിയിൽ കളമൊരുക്കുന്ന സമീപനമായിരിക്കും ബി ജെ പി ദേശീയ നേതൃത്വം സ്വീകരിക്കുക എന്ന് ഞാനിവിടെ ഉറപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ വൈകൽ സംഭവിച്ചത് പാർട്ടിയുടെ പെർഫോമൻസിനെ ബാധിക്കില്ല, ബാധിക്കില്ല. മാക്സിമം 16,000 വോട്ടാണല്ലോ ഈ മണ്ഡലത്തിലുള്ളത്. അതിൽ കഴിഞ്ഞ തവണ കിട്ടിയ 11,000 സവിശേഷ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താം. 11,000-ൽ കൂടുവോ കുറയുമോ അതാണ് അറിയേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്നും വളരെയേറെ വർദ്ധിക്കുമെന്ന് മാത്രമല്ല ഈ പ്രാവശ്യം വിജയത്തിന് വേണ്ടി ഞങ്ങൾ മത്സര രംഗത്തുണ്ടാവും. അല്ല, അതെല്ലാവർക്കും ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഇവിടെ 11,000 വോട്ടാണ് കഴിഞ്ഞ തവണ ഹരിക്കുന്നത്. 11,000 വോട്ട് കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോ ഓരോ തെരഞ്ഞെടുപ്പ് അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്താണ് അവിടെ നടത്തിയ പെർഫോമൻസ്? നമുക്ക് ഉപതെരഞ്ഞെടുപ്പുകളുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഓരോ രണ്ട് മുന്നണിക്കും ബദലായി അതിശക്തമായ മത്സരം കാഴ്ചവെച്ച ചരിത്രവും ബി ജെ പിക്ക് ഉണ്ട്. ഓക്കെ, ആ നിലയിലുള്ള അതിശക്തമായ മത്സരത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കളവരും. അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഓർത്തഡോക്സ് സഭയുടെ മുന്നിലേക്ക് പഴയ സമവാക്യങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ വലിയ ഫ്ലെക്സ് ഉമ്മൻചാണ്ടിയുടെ അവിടെ ഉണ്ട്, അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ഉണ്ട്. ഭയക്കില്ലേ? ഒരു തരത്തിലും ഭയക്കില്ല. കാരണം ഇവിടെ നേരത്തെ അരുൺ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മെഴുകുതിരി കത്തിച്ച വിശ്വാസം ഇവിടെ ഉണ്ട്, അവിശ്വാസം വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ വിശ്വാസവും അവിശ്വാസവും, അതേപോലെ പെരുന്നയിൽ പോയ കഥയൊക്കെ പറയുന്നത് കേട്ടല്ലോ, പെരുന്നയും കണിച്ചുകുളങ്ങരയും അതുപോലെ പുത്തൻകുരിശും ദേവലോകവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഘടകങ്ങളായിരിക്കാം. ആ ഘടകങ്ങളെല്ലാം എങ്ങനെയൊക്കെ രൂപപ്പെടുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്നു. ഞാൻ രാധാകൃഷ്ണ മേനോനെ പെരുന്നയിൽ കണ്ടിരുന്നു, അന്ന് സുകുമാരൻ നായർക്കൊപ്പം അമ്പലത്തിൽ പോയത്, ഗണപതി അമ്പലത്തിൽ പോയപ്പോൾ ഒരു താങ്കളും ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ജയിക്ക് പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങ് തുറന്നു പറഞ്ഞോളൂ. അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളെയും സമീപിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അവകാശമുണ്ട്. അതാത് സംഘടനകൾക്ക് അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശം. അത് നായർ സർവീസ് സൊസൈറ്റിയുടെ അതിശക്തമായ നേതൃത്വമുണ്ട്, ആ നേതൃത്വമാണ് വ്യക്തമാക്കുന്നത്. റൈറ്റ്, ഓക്കെ. നമ്മൾ ആദ്യ റൗണ്ടിൽ വിഷയങ്ങൾ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ രണ്ടാം റൗണ്ടിൽ നിങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ദാ മറുപടി വേണം. വീണ വിജയൻ സി എം ആർ എല്ലിന്റെ ശശിധരൻ കർത്ത അഥവാ കരിമണൽ കർത്ത എന്നറിയപ്പെട്ട വ്യവസായിയിൽ നിന്ന് പണം വാങ്ങാൻ സി പി എം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതെ, ഇവിടെ ഒരു കാര്യം അംഗീകരിച്ചല്ലോ, ഒ സി പണം വാങ്ങിച്ചു എന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് സൂത്ത് സംബന്ധിച്ചിട്ടില്ല. അതായത് ഇല്ല, അല്ല ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനോ പിണറായി വിജയന്റെ രാഷ്ട്രീയ പാർട്ടി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇല്ല ഇല്ല. ഇനി പറയാം, ഇനിയും സി എം ആറിലും എക്സാലോജിസ്റ്റിംഗ് കമ്പനിയുമായിട്ടുള്ള കരാറുണ്ട്. ആ കരാറിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അതിന്റെ മാനേജ്മെന്റിനും വേണ്ടി 3 വർഷത്തെ കരാറാണ്. ആ കരാറിന് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി പണം വാങ്ങിക്കുന്നതാണ്, അത് അംഗീകൃതമായിട്ടാണ്, ഓൺ ദ ബേസ് ഓഫ് കരാർ എഗ്രിമെന്റ് ബേസിലാണ്. അതാണ് ജോലി, ഇതിന്റെ പണം വാങ്ങിക്കുകയാണ്. പണി ചെയ്തിട്ടില്ല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് സി എം ആറിന് പരാതിയില്ല. എന്റെ ചോദ്യം വീണാ വിജയൻ ലോജിക്കിന് പണം കൊടുത്തത് ആ സോഫ്റ്റ്വെയർ വികസിപ്പിക്കാനും കൺസൾട്ടൻസിക്കുമാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായ സോഫ്റ്റ്വെയർ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു രാഷ്ട്രീയമില്ല, സി എം ആർ എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അതിന്റെ മാനേജ്മെന്റ് വെച്ച കരാർ ലംഘനം നടത്തിയിരിക്കുന്നു, കരാർ പകരം ജോലി ചെയ്തിട്ടില്ല എന്നൊരു കേസ് സി എം ആറിനില്ല. അതെന്താ പ്രശ്നം? പിന്നെ അവർക്ക് അർഹം, അവർ അടക്കേണ്ടിയിരുന്ന ടാക്സ് അടക്കാതിരുന്നപ്പോൾ നോട്ടീസ് വന്നു, അത് പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഉണ്ടല്ലോ, ഉണ്ട് ഐ ടി റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് രേഖ.
പറയട്ടെ, അത് അത് കുഴൽനാടൻ പറഞ്ഞാ പോരല്ലോ, കുഴൽനാടൻ പറഞ്ഞാ പോരെ, പറയട്ടെ. ഈ എക്സാലോജിസ്റ്റിക്കിനോ ആരും കൊടുത്തിട്ടില്ല. എക്സാലോജിസ്റ്റിക്കിനോ വീണാ വിജയനോ ആരും ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. ആവേശത്തോടുകൂടി ഇറങ്ങുമ്പോ സി എം ആർ എൽ വിഷയം ഒരു കരുതലായി മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അത് വിഷയമാക്കിക്കൊണ്ടെന്നാലും ഒരു പ്രശ്നമില്ല. സി എം ആറിൽ പോലെ അതേപോലെ തന്നെ സ്വപ്ന വിസുരേഷിന്റെ വിഷയം പോലെ എത്രയോ പ്രശ്നങ്ങൾ കഴിഞ്ഞ രണ്ടിപ്പ് ചർച്ച ചെയ്താ ജനം കണ്ടല്ലോ. 90-ന് 99 ഉയർന്നത് ആ ചർച്ചയുടെ ഭാഗമായിട്ടാ. ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരാരോപണം പോലും തെളിയിക്കാനോ വിദൂരമായി മുഖ്യമന്ത്രിയുടെ മൗനം എന്തുകൊണ്ട് ഈ വിഷയം? മുഖ്യമന്ത്രി അല്ലെ, ഇത്തരം ചെറിയ ഇത്തരം ചീപ്പ് കാര്യങ്ങൾ സ്വപ്ന സുരേഷ് കാര്യമാണോ? ഒരു 1,72,00,000 രൂപ ചീപ്പ് കാര്യമാണോ? സ്വപ്ന സുരേഷിന്റെ വിഷയം ഉയർത്തിയതുപോലെ ഓരോ പ്രശ്നങ്ങൾ അടിസ്ഥാന ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിനൊന്നും അടിസ്ഥാന കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. പുതുപ്പള്ളി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച എന്തായിരിക്കും എന്നുള്ളതിന്റെ ആദ്യ ഘട്ടത്തിൽ സി എം ആർ അടക്കം, വികസനമടക്കം, ഉമ്മൻചാണ്ടിയുടെ സഹതാപമടക്കം, ഒപ്പം സമുദായത്തിന്റെ സമവാക്യങ്ങളടക്കം പ്രധാനപ്പെട്ട വിഷയമാകുമെന്ന് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഞാൻ നിൽക്കുന്നത് പാമ്പാടി പഞ്ചായത്തിലാണ്. പുതുപ്പള്ളി മണ്ഡലത്തിൽപ്പെട്ട പാമ്പാടി പഞ്ചായത്ത് 2 പതിറ്റാണ്ടുകാലം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. ഇവിടെ നിന്നുമാണ് എൽ ഡി എഫ് ഈ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുന്നത്. അതുപോലെ പുതുപ്പള്ളിയുടെ ചരിത്രം മാറുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പുതുപ്പള്ളിയിലേക്കുള്ള വോട്ടു വഴി അന്വേഷിച്ച് നമ്മൾ പമ്പാടിയിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ശ്രീ കുഞ്ഞ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഷയങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് താങ്കൾ പറഞ്ഞതിൽ 1 എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. അത് തന്നെയാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാന ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, യു ഡി എഫിന് മാത്രമല്ല ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പുതുപ്പള്ളിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ജയപ്രകാശ്, ഞാൻ വരാം. ജയപ്രകാശ്, ഉമ്മൻചാണ്ടിയുടെ സഹതാപം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനോട് ഈ മണ്ഡലത്തിനോടുള്ള സ്നേഹം, അതാണ് കോൺഗ്രസ്സുകാരുടെ കരുത്ത്. അതിനെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? ഉമ്മൻചാണ്ടി സാറിനോട് എല്ലാവർക്കും സ്നേഹമുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ ഈ മണ്ഡലത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല. പറയട്ടെ, സ്നേഹമുണ്ട് നമുക്ക്, അല്ല നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ. അരുൺ 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 ചോദിച്ച പോലെ, അരുൺ ഇവിടെ ഇവിടെ ഇവിടുത്തെ പ്രശ്നം ഈ മണ്ഡലത്തിന്റെ വികസനം ഒന്ന്. വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഓരോന്നായിട്ട് ഓരോ വികസനം എടുത്തു പറയാൻ 53 വർഷക്കാലം പുതുപ്പള്ളിയിൽ ജനപ്രതിനിധി ഉണ്ടായിട്ട് 2 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ എന്ത് വികസനമാണെന്ന് ഇവരൊന്നും അക്കമിട്ട് പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ബഹുമാന്യനായ കുഞ്ഞു പുതുച്ചേരിയുടെ പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, സ്വപ്നം കാണുമ്പോ കട്ടൻ ചായ ആക്കണ്ട, ചിക്കൻ ബിരിയാണി തന്നെ കൊണ്ടു. പക്ഷേ ആഗസ്റ്റ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയുടെ ചരിത്രം മാറ്റി എഴുതപ്പെടും. കാരണം ജനം 53 വർഷമായി യു ഡി എഫിനെ മടുത്തിരുത്തുകയാണ് ഈ മണ്ഡലത്തിൽ. ഇവർക്ക് താരപ്രചാരക സരിത ഇപ്രാവശ്യം കിട്ടിയില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. രണ്ടാമത് ഇവര് കഴിഞ്ഞ സരിതയുടെ കാര്യം പറയല്ലേ, സ്വപ്നമായിട്ട് വന്നിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി തരണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാമ്പാടി ചുവക്കട്ടെ എന്ന് ഇവര് പറഞ്ഞു, പാമ്പാടി ചുവപ്പിച്ചു കൊടുത്തു. 20 വർഷത്തിന് ശേഷം പുതുപ്പള്ളി ചുവന്നു, മണർകാട് ചുവന്നു, 6 പഞ്ചായത്ത് ചുവന്നു. ഈ 6 പഞ്ചായത്തുകളിൽ 3 വർഷം കൊണ്ട് എന്ത് വികസനം ഇവർ നടത്തിയെന്ന് പറയണം. ഇവിടെ പ്രശ്നം, ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ചാണ് ഞങ്ങളുടെ പ്രധാന പോയിന്റ്. മണ്ഡലത്തിന്റെ വികസന ചർച്ച, മണ്ഡലത്തിന്റെ വികസനം ചർച്ച ചെയ്യാം നമുക്ക്. നിങ്ങൾ മണ്ഡലത്തിന്റെ വികസനം ചർച്ച ചെയ്താൽ ഇവര് പഞ്ചായത്തിന്റെ വികസനം ചർച്ച ചെയ്യാം. മണ്ഡലം ചർച്ച ചെയ്യാം.
മണ്ഡലം ചർച്ച ചെയ്യാം. പറഞ്ഞു കൊടുക്കേ. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഈ ഈ മണ്ഡലത്തിലേക്ക് എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? ഒരു വികസനവും കൊണ്ടുവന്നില്ല. അതായത് 7 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിച്ചിട്ടും എന്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നില്ല? ഒരു നിമിഷം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇത് മുഖ്യ ഇത് ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ 53 വർഷക്കാലം കേരളത്തിലല്ലേ സാർ? ഈ മണ്ഡലം കേരളത്തിലല്ലേ? പിണറായി വിജയൻ സർക്കാർ 8 വർഷമായി ഭരിക്കുന്നില്ലേ? ഈ മെഡിക്കൽ നമ്മൾ സംസാരിക്കണം. കഴിഞ്ഞ 7 വർഷം പിണറായിയാണ് ഭരിക്കുന്നത്. പറയാം 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 പറയാം. ഈ പാമ്പാടി, നിങ്ങൾ ആ പാമ്പാടി ആശുപത്രിയിലേക്കല്ലോ നിങ്ങൾ പറയാം പറയട്ടെ, നിങ്ങൾ പാമ്പാടി 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 ആശുപത്രിയിലേക്കല്ലോ പാമ്പാടി ആശുപത്രി RIT ഇവിടുത്തെ ഇവിടെ വില്ലേജ് ഓഫീസുകള് കൃഷി ഭവനുകള് അതെല്ലാം വികസിപ്പിച്ചത് ഈ 7 വർഷക്കാലത്ത് കാര്യമൊന്നുമില്ല. 53 വർഷക്കാലം പൂജ്യമായിരുന്ന പഞ്ചായത്താണിത്. നിങ്ങൾ ഈ പറയുന്നത് പുറത്ത് കേക്കട്ടെ. കോൺഗ്രസ് നേതാവ് കുഞ്ഞ് പറഞ്ഞു. ഇവിടെ തീർച്ചയായും എന്ത് കൊണ്ടുവന്നു ഈ കേരളത്തിൽ ഇതുപോലൊരു മണ്ഡലം? ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലാത്ത മണ്ഡലം, ഒരു KSRTC ഇല്ലാത്ത മണ്ഡലം, ഒരു ഒരു IT പാർക്ക് ഇല്ലാത്ത മണ്ഡലം, ഒരു ടെക്നോ പാർക്ക് ഇല്ലാത്ത മണ്ഡലം, ഒരു ഇൻഫോ പാർക്ക് ഇല്ലാത്ത മണ്ഡലം കേരളത്തിൽ ഇവിടെ ഒരു പട്ടണമില്ല. ഇവിടെ ഒരു പട്ടണമില്ല. ഇവിടെ ഇന്നും പുതുപ്പള്ളി പുതുപ്പള്ളി ടൗൺ എന്ന് പറഞ്ഞാൽ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലുള്ള പട്ടണമാണ് പുതുപ്പള്ളി മണ്ഡലം. ഒരു ഡെവലപ്മെന്റും ഇല്ല. കേരളത്തിലെ ഏറ്റവും അവികസിതമായ കേരളത്തിലെ ഏറ്റവും അവികസിതമായ മണ്ഡലമാണ് പുതുപ്പള്ളി മണ്ഡലം. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്? തീർച്ചയായും 10 ചെറുപ്പക്കാർക്ക് പണി കിട്ടും. ഈ വെല്ലുവിളി ഒരു നിമിഷം സാർ, ഇത് ഇങ്ങനെ പറഞ്ഞ നാട്ടുകാർ കേൾക്കില്ല. ഇതിന് വലിയ ബഹളമായി തീരുന്നു. നോക്കൂ, ഈ വെല്ലുവിളി കുഞ്ഞിൽ നിന്ന് തുടങ്ങും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കഴിഞ്ഞ 53 വർഷമായി പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും നീണ്ട ലിസ്റ്റ് ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ പാമ്പാടി ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാല് 100 ഏക്കറിൽ RIT എന്ന വലിയ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? RIT എന്താണ് ആക്ഷേപം? RIT കൊണ്ടുവന്നു. RIT സ്റ്റാർട്ട് ചെയ്യുന്നത് JTS സ്കൂളിലെ അടഞ്ഞുകിടന്ന ഒരു ചായ്പ് മുറിയിലായിരുന്നു. അവിടെ LDF ഗവൺമെന്റ് ആണ്. അല്ല, RIT തുടങ്ങിയതാരാ? ഈ തുടങ്ങിയിട്ട് കാര്യമില്ല, ഒരു ചായ്പ് കിടക്കായിരുന്നു. കേരളത്തിലെല്ലായിടത്തും എഞ്ചിനീയറിംഗ് കോളേജ് വന്നു. പക്ഷേ അതിന് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. എന്റെ പ്രിയപ്പെട്ട അരുൺ സാറേ, നിഷ്പക്ഷപാതം, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അതിനുപരി കേരള വിശ്വകർമ്മ സഭയുടെ ഒരു അംഗങ്ങളും സമുദായങ്ങളും. വിശ്വകർമ്മ സമുദായത്തെ ഇതുപോലെ പരിഗണിച്ച ഒരു നേതാവ് വിശ്വകർമ്മ ദിനം നിയന്ത്രിത അവധിയാക്കി തന്നു. സാറ് തുടർഭരണം കിട്ടിയിരുന്നതിൽ ഞങ്ങൾക്ക് പുതിയ അവധിയാക്കി കിട്ടിയാണ്. അതുപോലെ പിണറായിയുടെ ധർമ്മടത്തുണ്ടോ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതുപോലെ RIT, ഇതുപോലെ എത്ര എത്ര വലിയ വലിയ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിലും കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ആക്ഷേപം ഇല്ല. ഇപ്പോഴും ഈ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ പല ഭാഗത്തും കുടിവെള്ളം എത്തുന്നത് കേന്ദ്രത്തിന്റെ ജലജീവൻ പദ്ധതി വന്നതിന് ശേഷമാണ്. വന്നില്ല, വഴി മുഴുവൻ നശിപ്പിച്ചു. പക്ഷേ വന്നില്ല, അതിൽ കൂടെ വെള്ളം എത്തിയില്ല സാർ. വെള്ളമില്ല, പൈപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വെള്ളമില്ല.
പൈപ്പ് മാത്രം ഇട്ടിട്ടുള്ള പൈപ്പ് ഇറക്കിയിട്ടിട്ടുള്ള കാശ കൊടുത്തിട്ടില്ല വെള്ളം വെള്ളമില്ല വെള്ളം തുറക്കാത്തതാരാ ഫണ്ട് കൊടുത്ത് പൈപ്പ് ഇട്ടാൽ അതിൽ വെള്ളം കൊടുക്കാത്ത ഗവൺമെന്റിന്റെ സമീപനം ആരുടേതാണ്? ഗവൺമെന്റ് ഡൽഹിയിൽ നിന്നല്ല വെള്ളം വരേണ്ടത്. വെള്ളം പ്രാദേശികമായി ഇത് നടപ്പാക്കുന്ന സ്ഥാപനങ്ങളാണ് ടാപ്പ് തുറക്കേണ്ടത്, കുടിവെള്ളം എത്തിക്കേണ്ടത്. ഈ ഫണ്ട് കുടിവെള്ളത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ടടക്കം, ജലജീവൻ പദ്ധതിയുടെ ഫണ്ടടക്കം, ഇവിടെ വരുന്ന റോഡ് വികസനത്തിന് അതുപോലെ ഹൈവേ വികസനത്തിന് ഈ പണമെല്ലാം കൊടുക്കുന്ന കേന്ദ്ര പദ്ധതിയെ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വികസനമാണ് ഇന്ന് ഈ നാട്ടിൽ കൊടുത്തൂടെ. അതെ, അല്ല, ഈ നാടിനടക്കം കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള പ്രദേശത്ത് ഒരേപോലെ വികസനം ഇന്ന് വരികയാണ്. പുതുപ്പള്ളിക്ക് വേണ്ടി ഒരു സംശയം. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി എത്ര പൈപ്പ് ഇട്ടു ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ? ആ എത്ര സമരതു ആ പൈപ്പിൽ വെള്ളമുണ്ടോ? നൂറുകണക്കിന് വാർഡുകളിൽ ആ പദ്ധതി ഇവിടെ നടപ്പായിട്ടുണ്ട്. പൈപ്പ് ഇട്ടു, വായു വന്നു, വെള്ളം വന്നില്ല, അതാണ് പ്രശ്നം. അല്ലല്ല, ഡൽഹിയിൽ നിന്നല്ല വെള്ളം വരേണ്ടത്, പുതുപ്പള്ളിയിൽ വെള്ളം തുറക്കേണ്ടത് പുതുപ്പള്ളിയിലെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളാണ്. പണം കേന്ദ്രം കൊടുത്തു, പൈപ്പ് ഇവിടെ ഇട്ടു, വെള്ളം വന്നില്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് ആരാ? പൈപ്പിന്റെ കാര്യം ഇപ്പൊ തീരുമാനവും. ജീവൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ആളല്ല, എങ്കിലും ഞാനൊരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്, വാഴപ്പള്ളി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഈ ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട്. കേന്ദ്രത്തിന് മാത്രമല്ല, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 12 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫണ്ട് വന്നത് വരുത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങള് അത് സാധ്യമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, പ്ലീസ് 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 എന്നെ അനുവദിക്കൂ. അല്ല, ഒറ്റ സംശയമുള്ളൂ, ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാരിന് ഫണ്ട് കിട്ടിയോ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്? കിട്ടിയോ ഇല്ലയോ? സ്ഥാപനത്തിന് കേന്ദ്ര ഫണ്ട് കിട്ടിയോ? അതാണ് ചോദ്യം. 12 കോടി രൂപ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാ, 12 കോടി രൂപ അങ്ങോട്ട് അയക്കണം. കേന്ദ്രമല്ല, ഈ സാധനം കൊടുക്കാനും ഭാഗത്തും ഇവിടെ ടാങ്ക് പോലും അവിടെ വന്നിട്ടില്ല. അനുവദിച്ച ഫണ്ട് ടാങ്ക് പോലും അനുവദിച്ച ആരാ പണിയുണ്ട്? കേന്ദ്ര ഇത് ഒരു 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 കൂട്ടായിട്ട് പ്രവർത്തനമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഫണ്ട് വന്നോ ഇല്ലയോ? ഫണ്ട് വന്നിട്ടില്ല. ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കന്യ ആ പദ്ധതി നടപ്പാക്കുന്നതിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും പഞ്ചായത്തുകൾ പരാജയപ്പെട്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? കന്യാകുമാരി മുതൽ കാശ്മീരം വരെ മുഴുവൻ വഴികളും നാട്ടുകാരെ നാട്ടുകാരെ ദുരിതത്തിലാക്കുന്ന ഒരു പദ്ധതിയായത് എല്ലാം നടപ്പാക്കും. എപ്പം നടപ്പാക്കും? ഇവിടെ നടപ്പാവുന്നില്ല. LDF UDF മറുപടി പറയണം. ഈ നാട്ടിൽ മഹാരാജ്യത്ത് മുഴുവൻ നടപ്പാവുന്ന പദ്ധതി പണം അനുവദിച്ചിട്ടും ഏതെങ്കിലും ടാപ്പിൽ അതിന് സമാധാനം പറയേണ്ടത് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്ന പ്രാദേശിക ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. ശരി, നമുക്ക് നമുക്ക് നോക്കൂ, ഒരു സ്ത്രീ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ശബ്ദം ഒന്ന് കേൾക്കാം. റൈറ്റ്, പറഞ്ഞോട്ടെ. ഇതിനകത്തെ ഈ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് അതിനകത്തൂടെ ഇപ്പൊ ഒരു വണ്ടി ഒരു സൈക്കിള് പോലും പോകാൻ മേലാത്ത രീതിയിലാണ് ജലജീവന്റെ പൈപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതാരായിട്ട് വെച്ചത്? കേന്ദ്രത്തിന്റെ പൈസ എന്ന് പറഞ്ഞ ആരോ വന്നിട്ട് റോഡ് നിങ്ങളറിയാം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മിനിറ്റ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ നടന്നാൽ ഒരു വഴിയുണ്ട് അപ്പുറേ, ഇതിനപ്പുറത്തെ. അത് വെട്ടിപ്പൊളിച്ച വഴിക്ക് പണം കൊടുക്കാൻ കമ്മ്യൂണിറ്റികളിലേക്ക് പോകുന്ന വഴിയാ. കമ്മ്യൂണിറ്റികളിലേക്ക് പോകുന്ന വഴി ഏറ്റവും പ്രാധാന്യമുള്ള വഴിയാ. ആ വഴിക്ക് കൊടുക്കാൻ പഞ്ചായത്ത് ഫണ്ടിലായിട്ട് MLA 10 ലക്ഷം രൂപ കൊടുത്താണ് ആ വഴി നന്നാക്കിയത്. 10 ലക്ഷം രൂപ MLA. ഇനി വികസനത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യം ഞാൻ പറയാം. ഉമ്മൻചാണ്ടി വികസനം നടത്തുന്നില്ല. ഉമ്മൻചാണ്ടി 7 വർഷം പിണറായി വിജയന്റെ കാലത്ത് പുതുപ്പള്ളി വികസനം ഉണ്ടായിട്ടുണ്ട്. പാമ്പാടി 2 പാറ്, മണൽകാട് 2 പാറ്. ഈ തടിച്ചാൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ അങ്ങനെ ഒരു ബാറോ ഒരു പോലീസ് സ്റ്റേഷനോ ഉമ്മൻചാണ്ടി അനുവദിച്ചിട്ടില്ല. അതാണ് വികസനമില്ല എന്ന് പറയുന്നത്. എത്ര ബാറാണ് വന്നിട്ടുള്ളത് പരിശോധിക്കണ്ടേ? അല്ല, എന്റെ സംശയം, കോൺഗ്രസിന്റെ കണക്കിൽ വികസനം എന്ന് പറഞ്ഞ ബാറാണോ? അല്ല,
അല്ലല്ല വികസനമൊന്നും മാറില്ല. ഇവിടുത്തെ മാറില്ലാത്തതിലുള്ള സങ്കടമാണോ വികസന വിരുദ്ധത എന്ന് നിങ്ങൾ പറയുന്നത്? വികസനത്തെ കുറിച്ച് തന്നെയാണ്. ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നിയമസഭയിലെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ഇപ്പോഴത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യമുണ്ട്, പുതുപ്പള്ളിയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കണം. 53 വർഷം ഒരു മണ്ഡലത്തെ പ്രതികരിച്ച മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു MLA തന്റെ മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ഫണ്ട് ചോദിക്കുമ്പോൾ അടിസ്ഥാന വികസനം പോലും നടക്കാത്ത മണ്ഡലമായി ഈ പുതുപ്പള്ളിയെ മാറ്റി നിയമസഭാ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പിണറായി വിജയൻ സർക്കാരിനോട് നിങ്ങളുടെ ഉമ്മലെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണോ? പുതുപ്പള്ളിയുടെ പല വികസന പ്രവർത്തനങ്ങൾക്കും പണം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 7 വർഷക്കാലമായി നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. ഒരു നിമിഷം ഇരുപത് വർഷത്തിന് ശേഷം പാമ്പാട് ഗ്രാമപഞ്ചായത്തില് ഭരിക്കുന്ന ഭരണ മുന്നണിയുടെ ആളാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഈ പഞ്ചായത്തിന് LDF വന്നതിന് ശേഷം ഈ പഞ്ചായത്ത് നല്ല പുതുപ്പള്ളിയിൽ മൊത്തമായിട്ട് പഞ്ചായത്തുകളോ ബ്ലോക്കുകളോ ചെയ്തോ അല്ലാതെ പുതുപ്പള്ളിയിൽ ഒരു വികസനവും കാണാനില്ല. പഞ്ചായത്തിന്റെ പ്രാദേശികം ഞാന് ഇവിടെ എല്ലാ കാലത്തും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം ഒരു വിലവിവരപ്പട്ടിക പ്രഖ്യാപിക്കും. മുളകിന് ഇത്ര ഇതാ. ഇപ്പൊ മുളകൊക്കെ പണ്ടൊക്കെ തൂക്കി മേടിക്കാറു, ഇപ്പൊ മുളകൊക്കെ എണ്ണി മേടിക്കും. വിലവിവര പട്ടിക ഇവിടെ DYFI പ്രസിദ്ധപ്പെടുത്താൻ തന്റെ ഉണ്ടോ? ഒരു വിലവിവര പട്ടിക. രണ്ടാമത്തെ കാര്യം, സപ്ലൈകോ അടച്ചു, സപ്ലൈകോ അടച്ചു, സപ്ലൈകോയിൽ ഒന്നുമില്ല, അത് അടഞ്ഞു പോയി. ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് കൂട്ടി. എന്താ പറഞ്ഞത്? ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്ന ആദ്യത്തെ വിഷയം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയാണ്, അത് നമ്മൾ സംസാരിച്ചു. 2, പഞ്ചായത്തിലെ വെള്ളം കൂടിയാണ്, അത് നമ്മൾ സംസാരിച്ചു. 3, വിലക്കയറ്റമാണ്. ഒരു നിമിഷം സാർ, DYFIക്കോ ഇടതുപക്ഷത്തിനോ ഈ പഞ്ചായത്തിലോ കേരളത്തിലോ ഇപ്പോഴുള്ള വിലവിവര പട്ടിക പ്രദർശിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്തുണ്ടോ? തീർച്ചയായിട്ടും പറയട്ടെ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വില പറയട്ടെ. മറുപടി പറയട്ടെ സാർ, മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ, മറുപടി പറയോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കയറി. അതിനുള്ള കാരണം പെട്രോളിന്റെ വില തീരുമാനിക്കാനുള്ള അവകാശം മുതലാളിക്ക് വിട്ടുകൊടുത്തു. വളത്തിന്റെ വില തീരുമാനിക്കാനുള്ള അവകാശം മുതലാളിക്ക് വിട്ടുകൊടുത്തു. വിലകളെല്ലാം തീരുമാനിക്കുന്ന മുതലാളികളാണ്, കോർപ്പറേറ്റുകളാണ്. അതാണ് ഇവരെ കേടത്തിന് കാരണം. രാജ്യത്താകെയുണ്ട്. അത് തടയാൻ 2,000 കോടി രൂപ ഈ കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. അതുവഴി വില പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിതരണ ശൃംഖല വഴി വിലക്കയറ്റം തടയുന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അടുത്ത കാലത്ത് സിവിൽ സപ്ലൈസിന്റെ സ്റ്റോറി പോയിട്ടുണ്ടോ? പയർ പരിപ്പൊക്കെ അവിടെ ഉണ്ടോ? ഉള്ള കടയുണ്ട്, ചില കടകളില്ല. പക്ഷെ മഹാഭൂരിപക്ഷ കടകളിൽ ഉണ്ട്, ഉണ്ട്. ഭൂരിപക്ഷം കടകളിലും ഉണ്ട്, ചില കടകളില്ലെങ്കിൽ അത് പരിഹരിക്കും. നാളെ മുതൽ ആൾ വരും. കഴിഞ്ഞ 1970 മുതൽ 12 തെരഞ്ഞെടുപ്പുകളിൽ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ ഇടതു മുന്നണി ഭയപ്പെട്ടു. ഇപ്പോൾ മരിച്ച ഉമ്മൻചാണ്ടിയെ ഈ ഉമ്മൻചാണ്ടി മരിച്ച മരണശേഷം ആ മഹാനായ നേതാവിനെ ഭയപ്പെടുക ഇവര്. കാരണം അതാണ് വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാ. എന്താണെന്നറിയോ? കഴിഞ്ഞ 53 വർഷത്തിനിടയിൽ
കാൽ നൂറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തായിരുന്നു. കാൽ നൂറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടി 53 വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പിന്നെ വികസനത്തിന് പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 7 വർഷം പോലെ തന്നെ ഈ കാൽ നൂറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വികസനം പുറകോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി അതിന്റെ ഉത്തരവാദിത്വം ഇടതുമുന്നണിയാ. അതിന്റെ ഉത്തരവാദിത്വം ഇടതുമുന്നണിക്ക. അതിന്റെ ഉത്തരവാദിത്വം ഇവര് ഭയക്കുക. ഉമ്മൻചാണ്ടിയെ പേടിയ. ഉമ്മൻചാണ്ടിയെ ഭയക്കടുന്നു. ഇതൊരു ഏകപക്ഷീയമായ ചർച്ചയാക്കി മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളല്ല, മല്ലേരി ശ്രീധരൻ നായർ കോൺഗ്രസുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഡോക്ടർ അരുൺ, മല്ലേരി ശ്രീധരൻ നായർ കോൺഗ്രസുകാരനായിരുന്നോ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? ചോദ്യം നമ്പർ വൺ തീവെട്ടിക്കൊള്ള ഓർമ്മയില്ലേ? മല്ലേരി ശ്രീധരൻ നായർ കോൺഗ്രസുകാരനായിരുന്നോ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? ഒരു ചോദ്യം ഉമ്മൻചാണ്ടിയെ കുറിച്ച് പ്ലീസ്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് അപവാദം പറഞ്ഞത് CPM ഇടതുപക്ഷമോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ആ ഇന്നോവ കാറിനെതിരെ കല്ലെറിഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ ഇന്നോവ കാറിനെതിരെ നിങ്ങൾ കല്ലെറിഞ്ഞ കാര്യം പറയുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവും വഹിച്ചുള്ള വിലാപയാത്രയിൽ അനുഗമിച്ച സർക്കാർ പ്രതിനിധിയായി അനുഗമിച്ച മന്ത്രി VN വാസു ചെയ്തത് എന്തുകൊണ്ടാണ്? മറുപടി പറഞ്ഞു. അതായത് ഈ പാമ്പാടിയിലെയും പുതുപ്പള്ളിയിലെയും എല്ലാ CPM പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെ കുറിച്ച് വളരെ കാര്യമായി എഴുതിയില്ല. അവര് ഫേസ്ബുക്കിലല്ല എഴുതിയത്, ശ്രീ VN വാസവൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ യാത്രയെ അനുഗമിച്ചെന്നാണ്. ഞാന് വളരെ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു, ശ്രീ VN വാസവൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഞങ്ങളുടെ മാന്യതയും മര്യാദയും പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ്, കോൺഗ്രസുകാർക്കില്ലാത്ത മാന്യത, രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ്. ഒരു ഇളങ്കുളം ബാങ്ക്, ഞങ്ങൾക്ക് മാന്യതയുണ്ട്, ഞങ്ങൾക്ക് ആ ഇളങ്കുളം ബാങ്കിന്റെ പേരിൽ ശ്രീ ഉമ്മൻചാണ്ടി വലുതായി. ഉമ്മൻചാണ്ടി രാഷ്ട്രീയ മാന്യത പുലർത്താതെ ഇവരെ പോലെ പെരുമാറുകയായിരുന്നെങ്കിൽ VN വാസവൻ അതിന്റെ പശ്ചാത്താപമാണ്. ഇവിടെയാണ് ഇരു മുന്നണിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. വാസവനെ സഹായിച്ചത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയെ സഹായിച്ചത് വാസവനും എന്ന് പറയുമ്പോ ഇവിടെയാണ് ഈ നാട്ടിന്റെ യഥാർത്ഥ രാഷ്ട്രീയം. അതല്ലേ ഈ പറഞ്ഞത്? ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇരു മുന്നണിയും തമ്മിൽ ഒരു മാറ്റത്തിന് വേണ്ടി BJP ഉണ്ടാവും. ഒരു ചെറുപ്പക്കാരെ കുറച്ച് നേരമായി ശബ്ദിക്കാൻ കാത്തിരിക്കുന്നു, ഒന്ന് അനുവാദം കൊടുക്കാം. അല്ല അരുണ, ഒരു മിനിറ്റ്. അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണം തീവട്ടിക്കൊള്ളയാണെന്നും തീവട്ടിക്കൊള്ളക്കാരനെന്നും പറഞ്ഞ ആരാ? സതീശനാ പറഞ്ഞത്. അതല്ല നിങ്ങള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മദ്യമാഫിയുടെ രാജാവാണ് ഉമ്മൻചാണ്ടി മുരളീധരൻ. മദ്യമാഫിയുടെ രാജാവ് എന്ന് പറഞ്ഞു. ഈ ഇടതുപക്ഷ സഹയാത്രികളുടെ ചോദ്യം, നിങ്ങൾ എന്നുകൊണ്ടാണ് ഈ വികസനം എന്ന് പറഞ്ഞു തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കുറ്റം പറയുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുഴുവൻ വികസനങ്ങളും കോട്ടയത്തേക്കും പുതുപ്പള്ളിയിലേക്കും കൊണ്ടുവന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരാണ്, നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ്. എങ്ങാനും ഉമ്മൻചാണ്ടി സാർ ഭരണം ഏറ്റവും കൂടുതൽ വികസനം ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ വീണ്ടും സമരം ചെയ്താൽ ഇവർ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറിനെ ഏഴു വർഷ കാലഘട്ടമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതി, അതായത് കൊച്ചി മെട്രോ പോലെ, വിഴിഞ്ഞം പദ്ധതി പോലെ, കണ്ണൂർ എയർപോർട്ട് പോലെ ഏതെങ്കിലും ഒരു വികസന പദ്ധതി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഇവിടെയാണ് നിർത്തും. മറുപടി
മറുപടി കേക്കൂ. അതാ ഒരു ചെറുപ്പക്കാരനല്ലേ പറഞ്ഞേ? മറുപടി കേക്കൂ. ഒരു ചെറുപ്പക്കാരനാ പറഞ്ഞേ. ഞാൻ പറയാം, ഈ ഈ നാട്ടിൽ 53 വർഷക്കാലത്തിടയ്ക്ക് ചെറുപ്പക്കാർക്ക് 10 ജോലി കിട്ടുന്ന ഒരു വ്യവസായം തുടങ്ങി, ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ? ഒരു ഐ ടി പറഞ്ഞിട്ടുണ്ടോ? ആധുനിക കാലത്ത് 10 ചെറുപ്പക്കാരുടെ ഈ ചർച്ച ഏകപക്ഷീയമായാണ് മുൻപോട്ട് പോകുന്നത്. ഈ ചർച്ചയിൽ എൽ ഡി എഫിന്റെ പ്രതികൾക്ക് മാനമര്യാദക്ക് മൈക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാവണം. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, വികസനത്തിന്റെ പേരില് പുതുപ്പള്ളി വരുന്ന ഏത് വികസനമാണ് ഇവിടുത്തെ DYFI നടന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഒന്ന് പറയാൻ കഴിയുമോ? ഏത് വികസനത്തിനെതിരെയാണ് സമരം ചെയ്തത്? നിങ്ങൾക്ക് ഒന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഹലോ വേറെ കൂടുതൽ ഒന്നും പറയാൻ ഒരു കാര്യം പറയാനുള്ളൂ. 5 കിലോ അരി മാവേലി സ്റ്റോറി വഴി തന്നേച്ച് വികസനം ഒന്നും വരുത്തിയില്ലേനും കുഴപ്പമില്ല. 5 കിലോ അരി റേറ്റ് മാവേലി സ്റ്റോറി കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വികസനവും വേണ്ട ഓണത്തിന്. ഈ ചർച്ച ഏകപക്ഷീയമാണെന്നല്ലേ നിങ്ങൾ പറയുന്നേ? ഏകപക്ഷീയമാണെങ്കിൽ അതാണ് അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മന്റെ വിജയം. മനസ്സിലായോ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, DYFI ഏത് വികസന പദ്ധതിയാണ് തടസ്സപ്പെടുത്തിയത് എന്നല്ലേ ചോദ്യം? ശരി, മറുപടി DYFI തടസ്സപ്പെടുത്തിയ ഒരു വികസന പദ്ധതിയുടെ പേര് പറഞ്ഞാൽ പേര് പറയണം. ഏത് വികസനം? അല്ല, ഞാൻ പേര് പറയണം. DYFI തടസ്സപ്പെടുത്തിയ വികസന പദ്ധതി ഏത്? DYFI മേഖലാ പ്രസിഡന്റ് DYFI തടസ്സപ്പെടുത്തിയെന്ന് ഇവിടെ പറയാൻ തയ്യാറാണ്. മറുപടി ഉണ്ടോ? ഇവിടെ ഈ പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് വന്ന ഏത് വികസനമാണ് DYFI പറയാൻ താങ്കൾ തയ്യാറാണ്? മറുപടി ഉണ്ടോ? മണർകാട് ബൈപ്പാസ് കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതികളാണ് മുഴുവൻ ഇവരുടെ ആകെയുള്ള വികസനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ശരി. അല്ലല്ല, ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? DYFI അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ തടസ്സപ്പെടുത്തിയ ഒരു വികസന പദ്ധതി പറയും. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ എന്താണെന്ന് വിഷയം ശ്രദ്ധിച്ചാരുണ്ട്. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമസഭയിലെ ഈ മണ്ഡലത്തിലേക്ക് വികസനങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് സമരം ചെയ്തെന്ന് പറഞ്ഞു. നിയമസഭയിൽ 2016 പാവപ്പെട്ട ആളെ ഏതെങ്കിലും രോഗികൾക്ക് ചികിത്സാ സഹായം എന്തുകൊണ്ട് ഇവർ നിർത്തിക്കളഞ്ഞു? ഓക്കെ, വളരെ പെട്ടെന്ന് എനിക്ക് ഇടവേളയ്ക്ക് കൂടി പോകണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടി അച്ചടക്കമുള്ള ഒരു ചർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഘട്ടത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തിലേക്കുള്ള വോട്ടുവഴിയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പാടി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മാപിനിയിൽ ചൂടുയിരുന്നതുപോലെ സംവാദത്തിന്റെയും ചൂടുയിരുകയാണ്. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.